എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അവയവങ്ങളിലൊന്നാണ് ലിവർ. ഒരു പക്ഷേ ത്വക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ അവയവം തന്നെയാണ് ലിവർ. ഈ ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലികളുണ്ട് ശരീരത്തിൽ ചെയ്യാൻ. അത് നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ പരിപാലിക്കുന്നതായാലും, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിനായാലും, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ, വിഷപദാർത്ഥങ്ങളെ പുറത്ത് തള്ളുന്നതിലായാലും, അങ്ങനെ ഒത്തിരി അനവധി ജോലികൾ ചെയ്യുന്ന ഒരു വലിയ അവയവമാണ് ലിവർ. അതുകൊണ്ട് തന്നെ ലിവറിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ, സമ്പൂർണ്ണ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നുമാണ്. ഈ ലിവറിന് രോഗം വന്നു കഴിഞ്ഞാൽ അത് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ആദ്യ കാര്യം. അങ്ങനെ ഒരു രോഗം ലിവറിനുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? തീർച്ചയായിട്ടും അതിന് പല വഴികളുണ്ടെങ്കിലും അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ലിവറിൻ്റെ ആരോഗ്യം, അല്ലെങ്കിൽ കരളിൻ്റെ ആരോഗ്യം, നിങ്ങളുടെ കാലുകളിൽ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാലുകൾ ശരിയായ രീതിയിൽ ഒബ്സർവ് ചെയ്താൽ, നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ലിവറിൻ്റെ ആരോഗ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും എന്നാണ് ഉത്തരം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് വിശദമായി സംസാരിക്കാം. അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ലിവറിൻ്റെ ആരോഗ്യം കാലുകൾ നോക്കി മാത്രം നിങ്ങൾ തീരുമാനിക്കരുത്. ഒരു പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന 6-7 വരുന്ന ലക്ഷണങ്ങൾ പലർക്കും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ലിവറിൻ്റെ രോഗം കൊണ്ട് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാനിത് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ പാദത്തിൽ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ലിവറുമായിട്ട് ഇൻവോൾവ്ഡ് ആണ്, ലിവറിനെ സ്വാധീനിക്കാൻ കഴിയുള്ള ഏതെങ്കിലും രോഗം നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിയാൽ, ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഒരു ഡോക്ടറെ കാണുക. ഡോക്ടറുടെ അഭിപ്രായ പ്രകാരമുള്ള ടെസ്റ്റുകൾ ചെയ്യുക, അതിനുശേഷമുള്ള കൺഫർമേഷൻ നടത്തുക. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മാത്രമാണ് ലിവറിൻ്റെ രോഗത്തിലേക്കുള്ള മനസ്സിലാക്കാനുള്ള വഴി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് കാല് കാണിക്കുന്ന പ്രധാനപ്പെട്ട ലിവറിനെ സംബന്ധിക്കുന്ന സൈൻസ് എന്ന് കാണാം. ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് ബ്രൗൺ ആൻഡ് റെഡ് ഡോട്ട്സ്, അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള, അതുപോലെ ചുവന്ന നിറത്തിലുള്ള ചെറിയ പുത്തുകളൊക്കെ ചിലർക്ക് കാലുകളിൽ കാണാറുണ്ട്. അത് കാൽപാദത്തിനും, അല്ലെങ്കിൽ പാദത്തിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ആങ്കിൾ ജോയിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇത് സാധാരണഗതിയിൽ കാണുക. ചിലർക്കൊക്കെ ഇത് ചെറിയ ഡോട്ടുകളായിരിക്കും, ചിലർക്ക് ഇത് ഇത്തിരി വലിയ ഡോട്ടുകളായിരിക്കും, ചിലർക്ക് ഇത് നല്ല ഷൈനിങ് നല്ല തിളങ്ങുന്ന രീതിയിലുള്ള ഡോട്ടുകളായിട്ട് ഇത് കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡോട്ടുകൾ നിങ്ങളുടെ കാലിന് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ രക്തചംക്രമണ വ്യവസ്ഥ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണം, രക്തചംക്രമണ വ്യവസ്ഥയെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത് ലിവറിൻ്റെ കൂടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലിവർ സംബന്ധമായ എന്തെങ്കിലും രോഗത്തിനുള്ള തുടക്കമായിരിക്കാം. പലപ്പോഴും പ്രമേഹ രോഗം പോലെയുള്ള പല പ്രശ്നങ്ങളിൽ ഇതുപോലെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ കാണാറുണ്ടെങ്കിലും, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് അദ്ദേഹം പറയുന്ന ടെസ്റ്റുകൾ നടത്തി ലിവർ രോഗി ആകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ലിവർ രോഗി ആണോ എന്നുള്ള കാര്യം കൺഫർമേഷൻ വരുത്താവുന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രധാന ലക്ഷണം കാലിൽ കാണുന്നത് സ്പൈഡർ വെയിൻസ് ആണ്. സ്പൈഡർ വെയിൻസ് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ പാദത്തിൻ്റെ ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ ആങ്കിൾ ജോയിൻ്റെ ചുറ്റുമായിട്ട് നിങ്ങൾക്കിങ്ങനെ ചുറ്റു കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്ന വെയിൻസുകൾ കാണാം. അത് വെരിക്കോസ് വെയിൻ നിന്ന് അല്പം വ്യത്യസ്തം ആയ രൂപത്തിലാണ് ഇത് കാണുക. വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രക്തപ്പുഴലുകൾ കട്ടിയിട്ടായിട്ട് ഒരു നാളി പോലെ നമ്മുടെ കാലുകളിലൊക്കെ കാണാം. പക്ഷേ ഇത് ഞാൻ ഈ പറയുന്ന ലക്ഷണം, ഈ സ്പൈഡർ വെയിൻ എന്ന് പറയുന്ന കാര്യം കാലിൻ്റെ പാദത്തിൻ്റെ ഭാഗത്താണ് കാണുക. വളരെ കട്ടിയിൽ ചുറ്റിപ്പിണിഞ്ഞ് കിടക്കുന്ന കെട്ട് വള്ളികൾ പോലെ കിടക്കുന്നുണ്ടെങ്കിൽ, അത് ഒരു ബ്രൗണിഷ് നിറം അല്ലെങ്കിൽ ഡാർക്ക് നിറമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, അതൊരു പക്ഷേ നിങ്ങളുടെ ലിവറിൻ്റെ ആരോഗ്യത്തെ കാണിക്കുന്ന ഒരു കാര്യം തന്നെ ആവാം. അപ്പോൾ ഇതിനെന്താണ്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ലിവറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോർമോണിനെ ബാലൻസ് ചെയ്യിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാനീ പറഞ്ഞ സ്പൈഡർ വെയിൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസ്ട്രജൻ ഡോമിനൻസ് വന്നാൽ, ഈസ്ട്രജൻ്റെ
ഹോർമോണിൻ്റെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും കാലുകൾക്ക് ഇത്തരത്തിലുള്ള വേനുകൾ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിക്കാവുന്ന ഒരു നിലയിലേക്ക് എത്താം. ഇനി മൂന്നാമത്തേത് വിണ്ട് കീറിയിട്ടുള്ള കാലുകളാണ്. ചിലപ്പോൾ സാധാരണഗതിയിൽ കാലിൻ്റെ പുറകിലൊക്കെ അല്പസ്വല്പമൊക്കെ ആയിട്ട് വിണ്ട് കീറലൊക്കെ പല കാര്യങ്ങളുകൊണ്ട് ഉണ്ടാകാം. പക്ഷെ ഇവിടെ കുറച്ച് അതികഠിനമായ രീതിയിലുള്ള വളരെ സീവിയറായിട്ടുള്ള രീതിയിലുള്ള ക്രാക്കുകൾ ഉണ്ടാവും. അത് ഒരുപാട് കാലത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ടൊന്നും അത് മാറില്ല. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ക്രാക്കുകൾ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ലിവറിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ലിവറാണ് ബൈൽ ഉണ്ടാക്കേണ്ടത്. ബൈല് കൊണ്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണം ഒന്ന് ഫാറ്റിൻ്റെ മെറ്റബോളിസമാണ്, അതായത് കൊഴുപ്പിൻ്റെ വിഭജനമാണ്. അപ്പോൾ ഈ കൊഴുപ്പിൻ്റെ വിഭജനം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാറ്റ് സോളിബിളായിട്ടുള്ള വിറ്റാമിനുകളുടെ ആഗിരണം. വൈറ്റാമിൻ എ, വൈറ്റാമിൻ ഡി, വൈറ്റാമിൻ ഇ, വൈറ്റാമിൻ കെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട പോഷണങ്ങളുടെ, വൈറ്റാമിനുകളുടെ ആഗിരണം നടക്കണമെങ്കിൽ അവിടെ ഫാറ്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ ബൈൽ ഉണ്ടാകണം. അപ്പോൾ ഇത്തരത്തിൽ ലിവറിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രധാനപ്പെട്ട വളരെ കീ ആയിട്ടുള്ള വിറ്റാമിനുകളുടെ ആഗിരണം കുറയും. അത് കുറയുന്നതുകൊണ്ട് വളരെ കൃത്യമായിട്ട് സ്കിന്നിൽ ഇത്തരത്തിലുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ടാകാം. പ്രധാനമായിട്ട് റാഷസ്, ഞാൻ പറഞ്ഞ റാഷുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതേപോലെ തന്നെ വൈറ്റാമിൻ B3, ഒമേഗ 3 ഒക്കെ കുറഞ്ഞാലും ഈ പ്രശ്നം ഉണ്ടാകാം. പലപ്പോഴും ലിവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈറ്റാമിൻ B3 കുറയാനുള്ള സാധ്യത വളരെ അധികവുമാണ്. വൈറ്റമിൻ B3 കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രോഗത്തിന് നമ്മൾ പെല്ലാഗ്ര എന്നാണ് പറയുക. പെല്ലാഗ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണവും ഈ സൂചിപ്പിച്ചതുപോലെയുള്ള ക്രാക്കുകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രാക്കുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബൈലുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ലിവർ രോഗമാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന് കാലുകൾക്കുണ്ടാകുന്ന ചൊറിച്ചിലാണ്. ചിലർക്കൊക്കെ കാല് വെച്ചിട്ട് ഇങ്ങനെ എവിടെ എന്താണ് പ്രത്യേകിച്ച് പാടുകളൊന്നും കാണില്ല, കൃത്യം കാൽപാദത്തിൻ്റെ അടിഭാഗത്ത് നമുക്കിങ്ങനെ വളരെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി തോന്നും. ചിലർക്ക് അവിടെ അല്പം പുകച്ചിലുണ്ടാവും, ചൂട് ഉള്ളതുപോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതും തീർച്ചയായിട്ടും തീവ്രമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് കാണാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് വരുന്നത് ഹിസ്റ്റമിനാണ്. ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പലപ്പോഴും അലർജി ഉണ്ടാക്കുന്ന ഒരു കണ്ടൻ്റാണ് ഹിസ്റ്റമിൻ. ശരീരത്തിനകത്തെ ലിവർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ് ബൈൽ സോൾട്ടുകൾ. ബൈൽ സോൾട്ടുകളുടെ അഭാവത്തിൽ അതിൻ്റെ നിർമ്മാണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ വിതരണത്തിലോ ഉണ്ടാകുന്ന ഏത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് ഹിസ്റ്റമിൻ്റെ ഒരു കുതിച്ചു കയറ്റം ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിൽ ഹിസ്റ്റമിൻ കുതിച്ചു കയറിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ കാൽപാദങ്ങളിലാണ്. അതുകൊണ്ടാണ് അവിടെ കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ പുകച്ചില് പോലെയുള്ള അല്ലെങ്കിൽ അതികഠിനമായ ചൊറിച്ചല്, ചിലവരൊക്കെ കത്തിയൊക്കെ വെച്ചിട്ട് ചൊറിയുന്നതൊക്കെ കാണാം. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ ലിവറുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയും. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പുകച്ചിലൊക്കെ ഉണ്ടാവുക പിന്നെ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ലിവറിനെ സംബന്ധിക്കുന്ന ഇൻഫ്ലമേഷൻസ് വരുമ്പോഴാണ്. ചിലരൊക്കെ ഇത് പ്ലാന്റാർ ഫാസൈറ്റീസ് എന്ന് പറയുന്ന രോഗമായിട്ട് ഇത് തെറ്റിദ്ധരിക്കാറുണ്ട്. ചിലപ്പോൾ അത് പ്ലാന്റാർ ഫാസൈറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ പാദത്തിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന വലിച്ചലും വേദനയൊക്കെ ആവാം. ചിലക്കൊക്കെ യൂറിക് ആസിഡ് കൂടിയതുകൊണ്ടൊക്കെ ഹീലിനൊക്കെ വേദന വരാം. പക്ഷേ ഇത് ആ തരത്തിലുള്ളതല്ല, മറിച്ച് മൊത്തമായിട്ടൊരു കഠിനമായിട്ടുള്ളൊരു ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാകാം. അത് നമ്മുടെ ശരീരത്തിൽ ഡീടോക്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമുക്ക് അലർജി ഉണ്ടാക്കുന്ന കണ്ടൻസ് ശരീരത്തിൽ കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണാം. ഇനി അടുത്ത ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്മെല്ലി ഫീറ്റാണ്. അല്ലെങ്കിൽ ചിലവർക്ക് അവർ ചെരുപ്പൊക്കെ ഊരി വെച്ചാൽ, അല്ലെങ്കിൽ ഷൂസൊക്കെ ഊരി വെച്ചാൽ, അല്ലെങ്കിൽ സോക്സൊക്കെ മാറ്റി വെച്ചാൽ കഠിനമായിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ല്, കഠിനമായ നാറ്റം ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നാറ്റം ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതും ലിവറിൻ്റെ ആരോഗ്യം തന്നെയാണ്. നമുക്കൊക്കെ അറിയുന്ന പോലെ ലിവർ ഒരു നല്ല ഡീടോക്സ് ചെയ്യുന്ന ഒരു ഓർഗനാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ ഈ പറയുന്ന ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ അവിടെ ഡീടോക്സിനുള്ള സാധ്യത കുറയും. അപ്പോൾ ഇത്തരത്തിൽ ഡീടോക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്സിൻസ് കൂടുതൽ നന്നായിട്ട് സ്വെറ്റ് പോർസിൽ കൂടിയാണ് പുറത്തേക്ക് പോകാൻ വേണ്ടി സഹായിക്കുക. സ്വെറ്റ് പോർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേർപ്പ് കുമിളകൾ. ഒരു പക്ഷേ നന്നായിട്ട് വേർപ്പ്, ലക്ഷക്കണക്കിന് വേർപ്പ് കുമിളകളുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഫീറ്റ്.
അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് അനുകൂലമായിട്ട് നമ്മുടെ ഭൂഗുരുത്വത്തിന് അനുസൃതമായ രീതിയിൽ താഴേക്ക് സെഡിമെൻ്റ് ചെയ്ത് പുറത്തേക്ക് കൂടുതൽ നിർഗമിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ കാൽപാദത്തിന് ചുറ്റുമുള്ള സെറ്റ് പോഴ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോക്സിൻസ് കൂടുതൽ നന്നായിട്ട് കാലിൽ കൂടി പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ആ ഭാഗത്ത് കൂടുതൽ ബാക്ടീരിയൽ ഗ്രോത്തോ അല്ലെങ്കിൽ ഫംഗൽ ഗ്രോത്തോ ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ടോക്സിൻസ് തന്നെ അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈ കഠിനമായിട്ടുള്ള നാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ ലിവർ സിറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ടൊക്കെ കാണിക്കാം, ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളിൽ കാണിക്കാം, ഫാറ്റി ലിവർ പോലെയുള്ള വളരെ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇത് കാണിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടേണ്ടതാണ്. നിങ്ങളുടെ ലിവറുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്. ഇനി ഏഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വെല്ലിംഗ് ആണ്, അല്ലെങ്കിൽ നീർക്കെട്ട്, എഡിമ എന്ന് നമ്മൾ വിളിക്കുന്ന നീർക്കെട്ട്, പ്രത്യേകിച്ച് കാൽപാദത്തിനും ആംഗിൾ ജോയിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന കഠിനമായിട്ടുള്ള നീര്. പലപ്പോഴും ആർത്രൈറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ വാതരോഗങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള നീർക്കെട്ടുകൾ കാണാറുണ്ടെങ്കിലും അതൊക്കെ ആംഗിൾ ജോയിൻ്റിന് ചുറ്റുമാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവുക, നീരുണ്ടാവുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കാൽപാദത്തിന് മൊത്തമായിട്ടൊരു നീരുണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ നീരുണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉള്ളതുകൊണ്ടാണ്. നമുക്കറിയാം ഈ ടോക്സിൻസ് പുറത്തേക്ക് കളയുന്ന, വിഷങ്ങളെ പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് ലിവർ. അപ്പോൾ ഇത്തരത്തിൽ ലിവറിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവിടെ ഈ ഫ്ലൂയിഡിനെ പുറത്തേക്ക് കളയാൻ പറ്റില്ല, അപ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യും. അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭൂഗുരുത്വത്തിൻ്റെ ഫലമായിട്ട് ഏറ്റവും ആദ്യം നീർക്കെട്ട് കാണിക്കാനുള്ള സാധ്യത ഉള്ളതും കാൽപാദങ്ങളിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീര് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ അവഗണിക്കാൻ വേണ്ടി പാടില്ല. അത് ഒരു പക്ഷേ പിന്നീട് ക്രമാനുഗതമായി വർദ്ധിക്കാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയോ ലിവർ സിറോസിസിൻ്റെ തുടക്കമോ ഒക്കെ ആയേക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കഠിനമായ ക്ഷീണം ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ നിറം അല്ലെങ്കിൽ സ്ക്ലീറയുടെ കണ്ണിൻ്റെ പുളയുടെ ചുറ്റുമായിട്ട് മഞ്ഞ നിറമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിനെ, ഈ ലക്ഷണത്തിനെ നിങ്ങൾ അവഗണിക്കരുത്. ഇതിനെ ആദ്യകാലത്ത് തന്നെ കണ്ട് ചികിത്സിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവഗണിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പരിധിവരെയൊക്കെ ലിവർ സ്വന്തമായിട്ട് ഹീൽ ചെയ്യും. സാഹചര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കഴിവൊക്കെ നമ്മുടെ ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ലിവർ പണി മുടക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായിട്ട് പുറത്തേക്ക് കാണിക്കുക. അപ്പോൾ ഒരു പക്ഷേ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ, അല്ലെങ്കിൽ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് കോംപ്ലിക്കേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു ആപ്തവാക്യം ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ആദ്യകാലത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ലഘുവായിട്ട് തന്നെ നിങ്ങൾക്ക് ലിവർ സംബന്ധമായ രോഗങ്ങളിൽ കോംപ്ലിക്കേഷൻസിലേക്ക് വരാതെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. പലരും പറയാറുണ്ട് എന്തെങ്കിലും ഇപ്പോൾ കൊതുക് കടിച്ച് കാലിന് ചെറിയ മാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ലിവർ പോയി എന്നൊന്നും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടർമാരുടെ കൺസേണോട് കൂടിയിട്ട് മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കീ ആയിട്ട് ചെയ്യാം, പ്രധാനമായിട്ട് ചെയ്യാം? ലിവർ നശിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അനാവശ്യമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ഏത് തരത്തിലുള്ള മരുന്നായാലും ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെ അത് ബാധിക്കാം. അതുകൊണ്ട് തന്നെ മരുന്നുകൾ കഴിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ മാത്രം കഴിക്കുക. അവർ പറയുന്ന നിർദ്ദേശിച്ച രീതിയിലുള്ള അളവിൽ മാത്രം കഴിക്കുക. ചിലരൊക്കെ വേദന കുറയാത്തതുകൊണ്ട് 3 ദിവസത്തേക്കോ 5 ദിവസത്തേക്കോ ഡോക്ടർ പറഞ്ഞ മരുന്നുകൾ ആഴ്ചകളോളോ മാസങ്ങളോളോ ഒക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗം തീർച്ചയായിട്ടും നിങ്ങളുടെ ലിവറിൻ്റെ ഡാമേജിലേക്ക് നയിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം മരുന്നുകൾ കഴിക്കാൻ വേണ്ടി തയ്യാറുക, മരുന്നുകൾ. രണ്ടാമത്തത് ഷുഗറിൻ്റെ അളവ് നമ്മൾ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക. പ്രത്യേകിച്ച് ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലെയുള്ള ഷുഗർ കണ്ടൻസാണ് പലപ്പോഴും നമ്മൾ ബേക്കറി സാധനങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്, സ്വീറ്റ്നെസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിവറിനെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങളുടെ ലിവർ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കുക, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവഗണിക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് കൂടുതൽ ധാരാളമായിട്ട് വെജിറ്റബിൾസും ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക.
കഴിയുന്നത്ര വിഷങ്ങളില്ലാത്ത നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നെ സെലക്ട് ചെയ്ത് ധാരാളമായിട്ട് കഴിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല ഫൈബറും അതുപോലെയുള്ള ന്യൂട്രീഷൻ കണ്ടൻസും ലഭിക്കാൻ വേണ്ടി സഹായിക്കും. അത് ലിവറിന് ഒത്തിരി സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ധാരാളമായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്നതും നിങ്ങളുടെ ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, ഇത്തരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സേ നോ ടു ആൽക്കഹോൾ. ഒരു കാരണവശാലും മദ്യം കഴിക്കാൻ വേണ്ടി പാടില്ല. പലരും പറയുന്നത് ചെറിയ ഡോസിൽ അല്പം എല്ലാ ദിവസവും കഴിച്ചാൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെയാണ്. അതൊക്കെ പറയാൻ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള സിംപ്റ്റംസ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ഹെപ്പാറ്റിക് കണ്ടീഷൻസ് ലിവറിനെ ബാധിക്കുന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് തന്നെ മദ്യം ഒഴിവാക്കുന്നത് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് പരിഗണിക്കാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, മോഡറേറ്റ് ഇൻ പ്രോട്ടീൻ, അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടമാനം ഒത്തിരി പ്രോട്ടീൻ വാരി കഴിക്കുന്ന ആൾക്കാരൊക്കെയുണ്ട്. അത് പറ്റില്ല. നമ്മുടെ ശരീരത്തിന് എത്രയാണോ ആവശ്യം ആ അളവിൽ മാത്രം, നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച്, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന് എത്രയാണോ പ്രോട്ടീൻ ഉള്ളത്, ആവശ്യമുള്ളത്, അത്ര മാത്രം മാത്രം നിങ്ങൾ കഴിക്കുക. എക്സസ് ആയിട്ട് കഴിക്കുന്ന ഈ പ്രോട്ടീനുകൾ ശരീരത്തിൽ ധാരാളമായിട്ട് നൈട്രജൻ വേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ നൈട്രജൻ വേസ്റ്റിനെ റിമൂവ് ചെയ്യേണ്ടതും ലിവറാണ്. അപ്പോൾ ലിവറിന് തകരാറുണ്ടെങ്കിൽ നൈട്രജൻ വേസ്റ്റ് അവിടെ ബാക്കിയാവും, അല്ലെങ്കിൽ ഓവർലോഡ് ആയിട്ട് നമ്മുടെ ലിവർ പണിയെടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഈ വേസ്റ്റുകളെ നീക്കം ചെയ്യാൻ വേണ്ടി. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണത്തിൽ കൂടി തന്നെ നമുക്ക് വളരെ വലിയ അളവോളം ലിവറിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി കഴിയും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ലിവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. നമ്മളെ ജനറലായിട്ടുള്ള നമ്മുടെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട നമ്മുടെ ഓരോരോ ആൾക്കാരുടെയും കർത്തവ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ആദ്യം ലിവർ കാണിക്കുന്ന ചെറിയ സൈൻസിനെ പോലും, ലക്ഷണങ്ങളെപ്പോലും അവഗണിക്കാതെ നിങ്ങളുടെ ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ഇത് ലിവർ ഡാമേജ് ആണോ എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായ ഇടപെടൽ കൂടി ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലിവർ നിങ്ങളോടെന്നും കടപ്പെട്ടിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.